സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസത്തിന് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ, ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പും സാഹസങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ബദലിനെ കരുത്തു പകരണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ യാസനോട് സൂചിപ്പിക്കുകയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വൈദ്യ ജനാധിപത്യ മുന്നണിയും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ് എന്നുള്ളത് കൃത്യമായി നമുക്കെല്ലാം ബോധ്യമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരും, നരേന്ദ്രമോദി അധികാരത്തിന് വന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതാണ്. അന്ന് തന്നെ മതേതരത്തെ ചേരികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സവർണ ഫാസിസത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതായിരുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനെ വിലക്കെടുക്കാൻ, മുഖവിലക്കെടുക്കാൻ ആരും തയ്യാറായില്ല. ഇപ്പൊ 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് തന്നെയാണ്, നരേന്ദ്രമോദിയുടെ ഭരണം നമ്മുടെ രാജ്യത്ത് നിന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ആ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാതെ നരേന്ദ്രമോദിക്ക് വീണ്ടും അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നിലപാടുകളുമായിട്ടാണ് രണ്ടു മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മതേതര ചേരിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എസ് ഡി പി എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ ഒരു സംസ്ഥാനങ്ങളിലും മതേതരത്തെ മുന്നണി ഒരുമിച്ച് നിൽക്കുന്നില്ല. പശ്ചിമബംഗാളിൽ നമുക്കറിയാം, മമതാ ബാനർജി പല യോഗങ്ങളിലും വരികയും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും രാഹുൽഗാന്ധിയുടെ കൈ പിടിച്ചുയർത്തുകയും ഒരുമിച്ച് വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്യും, ബി ജെ പിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും. പക്ഷേ ബംഗാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മമതാ ബാനർജി കോൺഗ്രസിനെ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വിട്ടിരിക്കുകയാണ്, അവിടെ സഖ്യമില്ല. ഡൽഹിയിൽ നമുക്കറിയാം, കെജ്രിവാള് ബി ജെ പിക്കെതിരെ പറയുന്നു, ബി ജെ പിക്കെതിരെ പ്രസംഗിക്കുന്നു അല്ലെ, രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം ഒരുമിച്ച് കൈപിടിച്ച് നിൽക്കുന്നു. പക്ഷെ അവിടെ ഡൽഹിയിൽ കോൺഗ്രസുമായി സഖ്യമില്ല. ബാബു നായിഡു നമുക്കറിയാം ബി ജെ പിയുടെ കൂടെ നിന്നിരുന്ന ആളാണ്, അദ്ദേഹം ഇപ്പോൾ മുന്നണിയിൽ നിന്നും മാറി കോൺഗ്രസിന്റെ കൂടെ കൂടി എന്നാണ് പറയുന്നത്. പുതിയ മുന്നണിക്ക് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു കോൺഗ്രസുമായിട്ട് സഖ്യമില്ല. നമുക്കറിയാം, മായാവതിയും മുലയാൻ സിംഗ് യാദവും നമുക്കറിയാം, അതുപോലെ തന്നെ അഖിലേഷ് യാദവും യു പി എന്ന് പറഞ്ഞാൽ 80 വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ്. അവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വിശാലമായ സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ അഖിലേഷ് യാദവും മായാവതിയും ആരും കൂടെയില്ല, കോൺഗ്രസിന്റെ കൂടെയില്ല. എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് എണ്ണി പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഒരു സഖ്യമുള്ളത് എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയിൽ ദേവഗൌഡയുടെ പാർട്ടിയാണ്. ദേവഗൌഡ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചാൽ കർണാടകയിൽ ഒരു തരംഗവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുകയും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരസ്പരം മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് നമുക്കറിയാം കോൺഗ്രസിന് 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. ആരാ പ്രഖ്യാപിച്ചത്? എസ് ഡി പി ഐ എന്നല്ലോ പ്രഖ്യാപിക്കുന്നത്, എ ഐ സി സി ആണ് പ്രഖ്യാപിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ബോഡിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിൽ ഒരാളായിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സിദ്ദീഖ്. സിദ്ദീഖ് അവിടുന്ന് പ്രഖ്യാപിച്ച് വളരെ സന്തോഷവാനായി ഡൽഹിയിൽ നിന്ന് വിമാനം കയറി കോഴിക്കോട് വന്ന് ഇറങ്ങി അവിടെ നിന്ന് മലപ്പുറത്ത് വന്ന് പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങി. പാണക്കാട് തങ്ങൾ നന്നായിട്ട് അനുഗ്രഹിച്ചു സിദ്ദീഖിനെ, നീ വിജയിച്ചു വരും അല്ലേ, നീ വിജയിച്ചു വരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ആ ആത്മധൈര്യത്തിലാണ് സിദ്ദീഖ് എല്ലാ പള്ളികളുടെ മുന്നിലും എല്ലാ ആളുകളുടെ അടുത്തും പോയിട്ട് സിദ്ദീഖ് വോട്ട് ചോദിച്ചു എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ രമേശ് ചെന്നിത്തല പറഞ്ഞു, സിദ്ദീഖ് നീ അങ്ങനെ പെട്ടെന്നൊന്നും വിജയിച്ചു പോവില്ല, കോഴിക്കോട് ഞങ്ങൾ സഹകരിക്കില്ല. ഐ ഗ്രൂപ്പ് പറഞ്ഞു കോഴിക്കോട് സഹകരിക്കില്ല, മലപ്പുറത്ത് സഹകരിക്കില്ല. വളരെ പ്രതിസന്ധിയായ ഒരു ഘട്ടത്തിൽ നിർവാഹമില്ലാതെ ഇവിടെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും എല്ലാം സമ്മർദ്ദം ചെലുത്തി ഒരു മതേതരത്തെ മുന്നണി ഇവിടെ ഉണ്ടായപ്പോൾ ആ മതേതരത്തെ മുന്നണിയെ തകർക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുകയാണ്, ഇവിടെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു, മത്സരിപ്പിക്കുന്നു. നമ്മളൊക്കെ വലിയ ആവേശത്തിലാണ്.
എന്താണ് എല്ലാ സ്ഥലത്തും പോസ്റ്റ് ഒട്ടിച്ച് പേടിപ്പിക്കുക. കോൺഗ്രസ് ഞാൻ പറയാം അല്ലേ, വലിയ പോസ്റ്റ് എവിടെ തിരുത്തി നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ഒട്ടിക്കുക. എന്താണ് എന്ന് പറയുന്ന ഇതാണെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആർക്ക്? വയനാട്ടിലെ ഈ കേരളത്തിലെ രാഹുൽ ഗാന്ധിക്ക് അത് പ്രസക്തി. എവിടെ 20 MP ആര് ജയിച്ചോട്ടെ, ആ 20 MP രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുമെന്ന് തീർച്ചയാണ്, സംശയമില്ല. നരേന്ദ്രമോദിക്ക് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ആര് ജയിച്ചാലും പിന്തുണ കൊടുക്കുന്നത് ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കാണ്. ഇനി രാഹുൽ ഗാന്ധിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് നമ്മളെ പേടിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ദേശീയ ജനാധിപത്യത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ദേശീയ മുന്നണി പോലും ഇന്ന് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാതെ നിൽക്കുന്ന ഒരു സാധ്യത. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതോടുകൂടി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോട് പ്രസംഗിക്കുകയാണ്, അമിത്ഷാ വരാൻ നിൽക്കുന്നു, സ്മൃതി ഇറാനി വരാൻ നിൽക്കുന്നു, BJP സർവ നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. സർവേ നടത്തുന്ന ചാനലുകൾ അല്ലെ, സർവേ നടക്കുകയാണ്. മലയാള മനോരമ സർവേ നടത്തി, മാതൃഭൂമി സർവേ നടത്തി. എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് NDA 40% വോട്ട് വാങ്ങി വിജയിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ രണ്ടാം സ്ഥാനാർത്ഥിക്ക് പിന്തുണ 33% വോട്ട് മാത്രമേ നേടുകയുള്ളൂ. അവിടെ കോൺഗ്രസ്സുകാർ BJP ചേർന്നുകൊണ്ടിരിക്കുകയാണ്. DCC മെമ്പർമാർ ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് BJP ചേരുന്നു. ചെന്നിത്തല നേരിട്ട് ഇന്ന് അവിടെ ആ തിരുവനന്തപുരം മണ്ഡലം ചുമതല ഏറ്റെടുത്തിരിക്കുക. 10 ഒരു ശതമാനത്തിന്റെ മാറ്റമാണ്. മറ്റേ നമുക്കറിയാം, സുരേന്ദ്രനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ 1% വോട്ടിന്റെ വ്യത്യാസമുള്ളതെന്നാണ് പറയുന്നത്. 10 BJP കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ വ്യത്യാസം കേരളത്തിൽ ഉണ്ടായത്? ഇങ്ങനെ ഉണ്ടായിട്ടല്ല സ്ഥിതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഇങ്ങനെ വളരെയധികം മതേതരത്വം പറയുന്നുണ്ടല്ലോ, CPM കോൺഗ്രസുകാരും. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി BJP വളർച്ച അല്ലെങ്കിൽ BJP ഒരു MP കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തടയണ്ടേ? അത് തടയണല്ലോ. അത് തടയാനല്ല കോൺഗ്രസും CPM തയ്യാറാകാത്തത്. ഒരുമിച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. ഞങ്ങൾ ചെറിയ പാർട്ടി, 10-20,000 വോട്ടാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ 20,000 വോട്ട് ഞങ്ങൾ പറയുന്നു BJP ആർക്കാണോ ജയിക്കാൻ സാധിക്കുക അവർക്കായിരിക്കും ഞങ്ങൾ ആ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്ത പാർട്ടിയാണ് ഇത്. 10 ആർക്കാണോ ജയിക്കാൻ സാധ്യത, ഇടതുപക്ഷത്തിനാണെങ്കിൽ ഇടതുപക്ഷത്തിന്, ഐക്യ ജനാധിപത്യ മുന്നണിക്കാൻ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഞങ്ങൾ. കാസർഗോഡ് BJP ജയിക്കാതിരിക്കാൻ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തവരാണ് ഞങ്ങൾ. കോട്ടയത്ത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. തൃശ്ശൂരിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പഠനം നടത്തി BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ കേരളത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അന്നാറക്കണമെന്ന് തന്നാലായത് എന്ന് ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇവരോ ഇങ്ങനെ ബടായി പറയുക, ഞങ്ങൾ RSSനെതിരാണ്, ഞങ്ങൾ ഇതാ മോഡിക്കെതിരാണ്, ഞങ്ങൾ BJP എങ്കിൽ ഞങ്ങൾ പറയുന്നു ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്ത്, കുമ്മനം രാജശേഖരൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോവാതിരിക്കാൻ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറഞ്ഞ ഇവർ അവിടെ അവർക്കതിന് തയ്യാറില്ല. അപ്പൊ അവിടെ പരസ്പരം മത്സരിക്കുന്നു കേരളത്തിൽ. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഇനി നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ജയിക്കേണ്ടത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് എങ്കിലേ നമ്മുടെ വയനാട് മണ്ഡലത്തിന് വികസനം കിട്ടുള്ളൂ. കോൺഗ്രസ്സുകാരെ, 10 വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചിട്ട് 10 ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 10 ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ്സാണ്. നമ്മളല്ലല്ലോ കോൺഗ്രസ്സാണ് പ്രതിനിധീകരിച്ചത്. എന്നിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നാലേ വികസനം നടക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ യഥാർത്ഥമാണുള്ളത്? ഈ 10 നിങ്ങൾക്ക് എന്തായിരുന്നു പണി? 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായി. നമ്മളെല്ലാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. 1957 ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു. 1957 കഴിഞ്ഞ് 2019 നമ്മള് ഇവിടെ നിന്ന് വാണിയമ്പലത്ത് നിന്ന് നമ്മൾ വണ്ടൂരിലേക്ക് യാത്ര ചെയ്യണം. രാവിലെ ഒന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് വരുന്ന ട്രെയിൻ അവിടെ കിടക്കുകയാണ്, നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ അവിടെ കിടക്കുകയാണ്. ഈ രണ്ടും ട്രെയിനും പോയി കഴിയുമ്പോഴത്തേനും യാത്രക്കാർ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത്? അരമണിക്കൂറോളം യാത്രക്കാർ ക്യൂവിലാണ്. 1957 തൊട്ട് 2019 ഒരുപാട് MP വന്ന് MLA മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഭരണമൊക്കെ വന്നിട്ടും ഒരു മേൽപ്പാല് ചോദിച്ചാൽ കിട്ടാനില്ല. അതെന്തോ വലിയ കിട്ടാത്ത സാധന സ്വർഗത്തു നിന്ന് കൊണ്ടുവരണമെന്നുള്ളിടത്തോളം, കാരണം യാത്ര കുറെ ചെയ്ത് അവിടെ പോയി അതിവിടെ കൊണ്ടുവന്ന് സൃഷ്ടിക്കണ്ടേ ഒരു മേൽപ്പാലം? അപ്പൊ അതിലൊരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ. 1957 തൊട്ട് 2009 ഒരു മേൽപ്പാലമില്ല. അതിന്റെ അപ്പുറത്ത് നിലമ്പൂര് നിങ്ങൾ പോകണം. ബ്രിട്ടീഷുകാർ ഇത്ര അത്യാധുനിക സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് നിലമ്പൂര് വരെ റെയിൽവേ വന്നിട്ടുണ്ട്.
നെഞ്ചങ്കോട് റെയിൽവേ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്, പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട്, ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മൾ? എന്റെ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് അത് പോകാത്തത് എം പിമാരില്ലാത്തത് കൊണ്ടാണ്, കോൺഗ്രസിന്റെ മന്ത്രിമാരില്ലാത്തത് കൊണ്ടാണ്, കോൺഗ്രസിന് അധികാരമില്ലാത്തത് കൊണ്ടാണ്, പ്രധാനമന്ത്രിമാരില്ലാത്തത് കൊണ്ടായിരുന്നോ ആ 100 മീറ്റർ അങ്ങോട്ട് പോകാത്ത, എന്റെ നെഞ്ചങ്കോട്ടിലേക്ക് പോകാത്തത്? ചോദിച്ചാൽ പൊട്ടൻ വിട്ടുവിഴിഞ്ഞത് പോലെ. അപ്പൊ മറുപടി പറയാനില്ല. നിലമ്പൂരിൽ നിങ്ങൾ ചെല്ലൽ ഒരു മേൽപ്പാലം ചോദിച്ചാൽ നമുക്ക് കിട്ടാനില്ല. നമ്മളൊക്കെ സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്, ഒരുപാട് ആവശ്യങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. വയനാട് ഞാൻ ചെന്നപ്പോ നമ്മളോടാണ് പ്രതീക്ഷയുടെ ആളുകൾ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കൊന്നും നേടിത്തരാത്തത്? നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ. 7 ലക്ഷം ജനങ്ങളാണ് അവിടെ ഉള്ളത്, വയനാട് ജില്ല 3 മണ്ഡലം. എത്രയോ കാലമായി കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. 57 തൊട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. 2019 ഇപ്പോഴും കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ട്. അവിടെ മാനന്തവാടിയും ബത്തേരിയും ഒക്കെ കർണാടകയും തമിഴ്നാടിന്റെയും ബോർഡറാണ്. അവിടെ ഒരാൾക്ക് അറ്റാക്ക് വന്നാൽ എവിടേക്ക് വരണമെന്ന് അറിയാം? നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണം. 4 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ചെയ്ത് ചുരം ഇറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴത്തേനും ഓന്റെ ബോഡി എന്തായിരിക്കും എന്റെ അവസ്ഥ ഞങ്ങൾ കാണുന്നതാണ്. പോകുമ്പോ ഓരോ ആംബുലൻസും ചേരിപ്പാഞ്ഞ് പോരുകയാണ് എവിടേക്ക്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. 57 തൊട്ട് 2019 നമുക്കൊരു മെഡിക്കൽ കോളേജ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വയനാട് കർഷകർ, വയനാട് കർഷകർ മാത്രമല്ല, ഈ വയനാട് മണ്ഡലം തന്നെ കാർഷിക മേഖലയാണ്. ഒരു മൂട് കപ്പ നടാൻ പാടില്ല, ഒരു വാഴ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. പന്നിയോ ആനയോ വന്ന് അത് നശിപ്പിക്കും, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ഞാനിതൊക്കെ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി വന്നിട്ട് ഇതൊക്കെ ശരിയാക്കാൻ കരുതി കോൺഗ്രസ്സുകാര് മാറ്റിവെച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ അവർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ വരുമ്പോ നമുക്കിതൊക്കെ ശരിയാക്കാം എന്ന് മാറ്റിവെച്ചതാണെങ്കിൽ എങ്കിൽ ഞങ്ങൾ ലളിതമായിട്ടൊന്ന് ചോദിക്കട്ടെ. ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ മതി, ഇപ്പൊ ഭൂരിപക്ഷം മാത്രമാണ് ചർച്ച. 2 ലക്ഷം നമുക്ക് ചർച്ചയില്ല. 5 ലക്ഷം വോട്ട്, 10 ലക്ഷം വോട്ട്, ചില കോൺഗ്രസ്സുകാരെ ആവേശം വന്നിട്ട് വരുന്ന 15 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി ജയിക്കുന്ന ആകെ വയനാട് മണ്ഡലത്തിൽ 13 ലക്ഷം ഉണ്ട് വോട്ടർമാര്, അത് വേറെ കാര്യം. പക്ഷെ ആവേശം വന്നിട്ട് പറയുന്ന 15 ലക്ഷത്തിന് ജയിക്കും വെറ്റിനുണ്ടോ എന്ന ചോദ്യം. നമ്മൾ വെറ്റിനൊന്നുമില്ല, പക്ഷെ നമ്മൾ ചോദിക്കട്ടെ എത്ര വോട്ട് കിട്ടി നിങ്ങൾ ജയിച്ചാലും ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഈ മലയാളികൾക്ക് ഈ വയനാട്ടുകാർക്ക് ഇവിടെ നിൽക്കുമോ അതൊന്നും അറിയണല്ലോ അല്ലേ. രണ്ടും ഇവിടെ നോമിനേഷൻ കൊടുത്തപ്പോ 2 ആഴ്ച 1 ആഴ്ച മുമ്പ് അമേഠിയിൽ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെയാണ് മത്സരിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ മാതാവ് അവിടെയാണ് മത്സരിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ അദ്ദേഹം 10-15 കൊല്ലമായി മത്സരിച്ച് ജയിക്കുന്നത് അവിടെയാണ്, അമേഠിയിലാണ്. കുടുംബമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു മണ്ഡലമാണ് അമേഠി എന്ന് പറയുന്ന മണ്ഡലം. അവിടെയും ജയിച്ചു, ഇവിടെ അതവിടെ തോൽക്കുന്നു ഉറപ്പിച്ചതാണ് ഇവിടെ പോകുന്നത്. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അമേഠി തോൽക്കുന്നു ഉറപ്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്? അല്ല എന്നുണ്ടെങ്കിൽ അമേഠിയിലും ജയിച്ചു, വയനാട്ടിലും ജയിച്ചു, നിങ്ങൾ എവിടെയാണ് നിൽക്കുക? ഇവിടെയാണോ നിൽക്കുന്നത്, അമേഠിയിലാണോ നിൽക്കുന്നത്? ഏത് സീറ്റാണ്? 6 മാസത്തിനുള്ളിൽ ഒരു സീറ്റ് രാജിവെക്കണം എന്തായാലും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ അത് വയനാടാണെങ്കിൽ നമ്മളോട് ചെയ്യുന്നത് കൊടും ചതിയല്ലേ? കൊടും ചതിയല്ലേ? ഈ പോസ്റ്റ് കാണിച്ച് നമ്മളെ പേടിപ്പിച്ച് എന്തിനാണ് വോട്ട് വാങ്ങുന്നത്? 6 മാസം കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകണം. ഈ മനുഷ്യർ മുഴുവൻ മയക്ക് കെട്ടി ഇതുപോലെ പ്രചരണം നടത്തണം. കോടിക്കണക്കിന് വരുന്ന പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കണം. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പ്രവർത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അതും കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അപ്പം മറുപടി. ഞങ്ങൾ അപ്പം പറഞ്ഞത് പ്രിയങ്കനെ കൊണ്ട് ഒരു ബൈക്കോട്ടെ, പ്രിയങ്കനെ കൊണ്ടതാണ് പിന്നെ നമ്മൾ പോണ്ടേ? പോളിംഗ് ബൂത്തിലേക്ക് വീണ്ടും നമ്മൾ വോട്ടിന് വേണ്ടി പോകണമല്ലോ. എന്തിനാണ് ലക്ഷക്കണക്കിന് വരുന്ന പൈസ? ദേശീയ നഷ്ടമാണ്. നരേന്ദ്രമോദി ഉണ്ടാക്കി തരാൻ സമ്മാനമുണ്ട്, നോട്ട് നിരോധനം അതിന്റെ ഭാഗമായി. പണിയില്ല, പട്ടിണിയാണ്, തൊഴിലില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്തിനാണ് ഇത്ര നേതാക്കന്മാർ ഇവിടെ വന്ന് മത്സരിച്ച്, എന്തിനാണ് പ്രഹസനത്തിന് ഒരു മത്സരം നടത്തുന്നത്? ഇപ്പൊ 2020 ഞങ്ങൾക്ക് 20 കിട്ടും, എന്താണ് നിങ്ങൾ ഈ 2020 എന്ന് പറഞ്ഞ് 20 കിട്ടുമെന്ന് പറഞ്ഞ് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? അവിടെയാണ് പ്രസക്തമായ ചോദ്യമുള്ളത്. ഡൽഹിയിൽ യെച്ചൂരിയുടെ കൈ പിടിച്ച് ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. യെച്ചൂരിയോട് പറയുന്നു ഇടതുപക്ഷം അതേ തിരുത്തുചേരിയെ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നത് രാഹുൽജിയാണ്. ആ രാഹുൽജിയാണ് ഇവിടെ വന്ന് യെച്ചൂരിയുടെ പാർട്ടിക്കെതിരെ മത്സരിച്ചുകൊണ്ട് യെച്ചൂരിയുടെ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും അല്ല, യഥാർത്ഥത്തിൽ ഇവരുടെ ഗ്രൂപ്പ് കളിയാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഗ്രൂപ്പുകളെ സ്ഥിരീകരണ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് ഡൽഹിയിലെ AICC ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ ചെന്നിത്തല. ഇവിടെ വന്ന ഗ്രൂപ്പ് കമ്മിറ്റി കൂടി നമുക്കറിയാം, പത്രത്തിൽ കണ്ടതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് കമ്മിറ്റിയുടെ പേരിൽ മാത്രം ഈ രാജ്യത്തിലെ ജനങ്ങളെ ബലികേടാക്കേണ്ടതുണ്ടോ? രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്നതിൽ നമുക്കെല്ലാം സന്തോഷമാണ്. അതിന് രാജ്യത്തിലെ BJPക്കെതിരെയാണ് പോരാടേണ്ടത്.
ബി ജെ പിക്കെതിരെയാണ്, സംഘപരിവാറിനെതിരെയാണ് പോരാടേണ്ടത്. രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യത്തിന്റെ തെരുവുകളിൽ, ഈ രാജ്യത്തിന്റെ മണ്ണിൽ മുട്ടുകുത്തുന്ന, ഈ രാജ്യത്തിന്റെ മണ്ണിൽ നെറ്റിയമർത്തുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ തെരുവിലിട്ടുകൊണ്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊള്ളുന്ന ഈ രാജ്യത്തിലെ സംഘപരിവാരത്തിനെതിരെയാണ് രാഹുൽ ജി അങ്ങ് മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങ് മത്സരിക്കേണ്ടത് കാരണം അംഗത്വത്തിന് സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥ മതിലിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, യഥാർത്ഥ മതിലിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ രാജ്യത്തിന് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ശരിയാണ് എന്ന് അർത്ഥസഭയ്ക്കിടയില്ലാതെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, നാല് സംസ്ഥാനം ഞാൻ എടുക്കാം, ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല. നാല് സംസ്ഥാനം, തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, ഈ നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അവർ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കട്ടെ. പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നാല് സംസ്ഥാനത്തെയാണ് പറയുന്നത്, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കട്ടെ. എന്നിട്ട് അവർ പറയട്ടെ, രാജ്യത്തിലെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെ ഞങ്ങളിതാ കൈപിടിച്ചു ഉയർത്തുന്നു, ഞങ്ങളിതാ കൈപിടിച്ചു ഉയർത്തുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ ഇത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് പറയാൻ കോൺഗ്രസിന് സാധിക്കുമോ? ആകെയുള്ളത് ഒരു മുസ്ലിമാണ്. ആരാണത്? ആലപ്പുഴയിലെ സാനി മോൾ ഉസ്മാൻ. വേറെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല കോൺഗ്രസിന്. ഇത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയല്ല പറയുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ്. ഗുജറാത്തിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ടോ മുസ്ലിം സ്ഥാനാർത്ഥി? ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയല്ല. ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വം ബി ജെ പി പറയുമ്പോൾ, മറുഭാഗത്ത് മൃദു ഹിന്ദുത്വ സമീപനവുമായി കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നു. ഗുലാം നബി ആസാദ് പറഞ്ഞു, വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മുസ്ലിമായതുകൊണ്ട് കോൺഗ്രസിന്റെ ഹിന്ദു സ്ഥാനാർത്ഥികൾ എന്നെ പ്രചരണത്തിന് കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് ഗുലാം നബി ആസാദാണ് പറയുന്നത്. പ്രിയങ്ക വരും നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നു. പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഒരു ദർഗയിലും പോകുന്നത് നമ്മൾ കണ്ടില്ല. പ്രിയങ്കാ ഗാന്ധി വന്ന് എ ഐ സി സിയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട് പോയത് ഗംഗാ നദിയിലേക്കാണ്. ആരെ നീയാൻ ഗംഗാ നദിയുടെ തീരപ്രദേശങ്ങളിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും പോയി അവിടെ ആരാധന നടത്തുന്നു. പക്ഷെ ഒരു ദർഗയിലേക്ക് പോകാൻ പ്രിയങ്കാ ഗാന്ധിയില്ല. വയനാട് വന്നപ്പോൾ രക്ഷാബന്ധം വഹിച്ചു വെച്ചു. വയനാട് വന്നപ്പോൾ കുങ്കുമൊട്ട് തേച്ചു കളഞ്ഞു. വയനാട് വന്നപ്പോൾ രുദ്രാക്ഷമാല ഊരി വെച്ചു. പക്ഷെ ഗുജറാത്തിലേക്ക് ചെന്നപ്പോൾ, മധ്യപ്രദേശിലേക്ക് ചെന്നപ്പോൾ, ഉത്തർപ്രദേശിലേക്ക് ചെന്നപ്പോൾ രക്ഷാബന്ധം കയ്യിലേക്ക് വരുന്നു. നെറ്റിയിൽ കുങ്കുമ പൊട്ടു വരുന്നു, കയത്തിൽ രുദ്രാക്ഷം മാല വരുന്നു. എവിടെയാണ് നിങ്ങളുടെ മതേതരത്വമുള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് മതേതരത്വ ചിന്തയുള്ളത്? എവിടെയാണ് നിങ്ങൾ മതേതരത്വം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയുമില്ല. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഭാഗത്ത് ബി ജെ പിക്കാരൻ ശ്രീരാമന്റെ ഫോട്ടോ വെച്ചപ്പോ, മറുഭാഗത്ത് പരമശിവന്റെ ഫോട്ടോ വെച്ചിട്ടാണ് കോൺഗ്രസ് വോട്ട് ചോദിച്ചത്. നിഷേധിക്കാൻ കോൺഗ്രസുകാർക്ക് സാധിക്കുകയും അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പറയാൻ സാധിക്കുകയുള്ള ഒരു സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു പാലും ഒരു തേനും ഇവിടെ ഒഴുകാൻ പോകുന്നില്ല. ഒരു സാധാരണക്കാരൻ 23-ാം തീയതി ഉത്സവ കച്ചവടം കഴിഞ്ഞാൽ നമ്മളെല്ലാം പിരിഞ്ഞു പോകും, നമ്മുടെ വീടുകളിലേക്ക് പോകും. ഒരു സാധാരണ മനുഷ്യൻ ഒരു മെഡിക്കൽ കോളേജിൽ ഒരത്യാവശ്യമായി രോഗിയുമായിട്ട് പോകണമെങ്കിൽ, സർക്കാരിൽ നിന്ന് ഒരു സഹായം കിട്ടണമെങ്കിൽ, MP ഒരു ഒപ്പ് വേണം എന്ന് പറഞ്ഞാൽ അട്ടത്ത് നോക്കി കരയേണ്ടി വരും. കിട്ടാനൊരു മാർഗവും ഉണ്ടാവില്ല, കിട്ടാനൊരു മാർഗവും ഉണ്ടാവില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വെറുതെ പറഞ്ഞു പറ്റിക്കരുത്, ഒരു രക്ഷയും ഉണ്ടായില്ല. 100 പട്ടാളക്കാരനോട് ചോദിച്ചിട്ട് വേണ്ടി വരും ഒരു MP ഒപ്പ് കിട്ടാൻ. അമേരിക്കയിലെ അവസ്ഥ നമുക്കറിയാം, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലം അത്രയായിട്ട് നല്ലൊരു റോഡില്ല, വിദ്യാലയമില്ല, ആശുപത്രിയില്ല. ഒരു സിനിമ കാണണമെങ്കിൽ അഹമ്മദാബാദിലേക്ക് വരണം എന്നാണ് പറയുന്നത്. 6 മണിക്കൂറാണ് ലോഡ് ഷെഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പശുവും മനുഷ്യനും ഒരു വീട്ടിന്റെ ഒരു റൂമിൽ അന്തി ഉറങ്ങുന്ന ചിത്രം ദൃശ്യമാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും വരാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഈ 5 വർഷത്തെ വിവരാവകാശം വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു തവണ പോലും എണീറ്റ് നിന്ന് ഒരു ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 52% ഹാജർ മാത്രമാണുള്ളത്. ഇങ്ങനെ ഒരു ആളല്ല നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽജി അവിടെ പ്രധാനമന്ത്രിയായിക്കോട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇതൊരു മതേതരത്തെ കേരളമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും ഒരു അമ്മ പെട്ട മക്കളെ പോലെ ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ ഹിന്ദുവിന് കടന്നു വരാനോ, ഇവിടെ ക്രിസ്ത്യാനിക്ക് കടന്നു വരാനോ, മുസ്ലിമിന് കടന്നു വരാനോ താല്പര്യമില്ലാത്തൊരു മണ്ണാണ്.
ഇവിടെ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന മണ്ണാണ്. പക്ഷെ അവിടെ സംഘപരിവാരങ്ങൾക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത് സംഘപരിവാരത്തിനായി ഇത് മറിച്ചു കൊടുത്ത് അവർക്ക് ഇവിടെ കൃഷി നടത്താനുള്ള ഒരു വേദിയാക്കി നമ്മുടെ കേരളത്തെ മാറ്റുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വലിയൊരു അപകടത്തിലേക്കാണ് കേരളത്തെ നിങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് കേരളത്തെ കൈപിടിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ ഇപ്പൊ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, കോൺഗ്രസിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP പോയി മെമ്പർഷിപ്പ് എടുത്താൽ മതി. BJP മെമ്പർഷിപ്പ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ കോൺഗ്രസിലേക്ക് പോയാൽ മതി. അതാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. പക്ഷെ ഇവിടുത്തെ മനുഷ്യർ, ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു അമ്മ പെട്ട മക്കളെ പോലെ ജീവിക്കുന്ന ഈ മണ്ണ് ഇത് കലുഷിതമായ ഒരു മണ്ണാക്കി മാറ്റുന്നതിനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുക. 5 വർഷം കൂടുമ്പോഴാണ് നമുക്കൊരു അവകാശം. 5 വർഷം കൂടുമ്പോൾ സെക്കൻഡാണ് നമ്മുടെ അവകാശം. ഒരു പട്ടിക അമർത്തുന്നതോടുകൂടി നമ്മുടെ കടമ തീരുകയാണ്. പിന്നെ നമ്മൾ എന്താണോ, നമ്മൾ ഒന്നുമല്ല. പിന്നെ അവരാണ് വരുന്നത്. ഇവിടെ ജയിച്ചു പോകുന്നവരെല്ലാം കാലാകാലങ്ങളായി അതുപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരാറില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു, ആരാണല്ലോ ഈ നാട്ടിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വയനാടുകാരനാണോ, ഇവിടുത്തെ വോട്ടറാണോ? അല്ല. അയാൾ പൊന്നാനിയിൽ നിന്ന് വരുന്നു, ഇവിടെ മത്സരിക്കുന്നു. 27-3 കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലെ ഒരു വോട്ടറാണോ? അല്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വരുന്നു, ജയിച്ചാലും തോറ്റാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും. പ്രിയപ്പെട്ട രാഹുൽ ജി, അദ്ദേഹം ഡൽഹിയിലാണ്, അദ്ദേഹം അങ്ങോട്ട് പോകും. കാണാൻ പോലും നമുക്ക് പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതായിരുന്നു. നമ്മുടെ വയനാടിന്റെ ശാപം, നമ്മുടെ വയനാട് ജില്ലയുടെ ശാപം ഇതായിരുന്നു. കഴിഞ്ഞ 10 വർഷവും നമ്മുടെ വയനാട് മണ്ഡലത്തിലെ ഒരു പ്രതിനിധിയെ ജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, ഒരവസരം നിങ്ങൾ തരിക. നിങ്ങൾ തരുന്ന ഓരോ വോട്ടും ബദൽ രാഷ്ട്രീയത്തിന് കരുത്ത് പകരുന്നതാണ്. രാജ്യത്തിന്റെ തെരുവുകളിൽ ദളിതുകളും മുസ്ലിങ്ങളും വേട്ടയാടപ്പെടുമ്പോൾ അരുതേ എന്ന് പറയാൻ ആ കരങ്ങൾ പിടിക്കാൻ അവരെ സഹായിക്കാൻ ഒട്ടിയെടുക്കുന്ന ജനൽപാളികൾ, ഒട്ടിയടക്കുന്ന വാതിലുകൾ തുറന്നിടൂ എന്ന് ധൈര്യം കൊടുക്കാൻ, ആത്മധൈര്യം കൊടുക്കാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ നിന്ന് SDPI എന്ന് പറയാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ തെരുവിലിട്ടുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ 10 ആളുകൂടി ആക്രമിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആ തല്ലുന്നവന്റെ കരങ്ങൾ പിടിക്കാൻ കേൾപ്പുള്ളവരാണ് SDPയുടെ പ്രവർത്തകർ എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ BJP കൊണ്ടുവരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമല്ല ഞങ്ങൾ പറയുന്നത്, ബദൽ രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ ഹിന്ദുവിനും, ഇന്ത്യയിലെ മുസൽമാനും, ഇന്ത്യയിലെ ദളിതനും, ഇന്ത്യയിലെ ക്രിസ്ത്യാനിയും, ഇന്ത്യയിലെ ബുദ്ധനും, ഇന്ത്യയിലെ പാഴ്സിയും, ഇന്ത്യയിലെ തമിഴനും, അവൻ ഒരു അമ്മ പെറ്റ മക്കളാണ്. അവൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് അവന്റെ വിശ്വാസികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ താമസിക്കുന്നത് ജന്മം കൊണ്ട് കരുവാരമുണ്ടും, ഇപ്പൊ താമസിക്കുന്നത് വണ്ടൂരുമാണ്. ഉമ്മോട് അങ്ങാടിയിൽ വന്നിറങ്ങിയാലും ബാബു ഇട്ടാലും ബാബുമണി എന്ന് വിളിക്കാൻ 10 പേരെങ്കിലും ഉമ്മോട് അങ്ങാടിയിൽ ഉണ്ടാവും എന്നെ അറിയുന്നു. ഞാൻ ഇവിടുത്തെ ഒരു വോട്ടറാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാൻ സ്നേഹം കൊടുത്താണ് വോട്ട് തോന്നിക്കുന്നത്. വേറൊരു വാഗ്ദാനവും കൊടുക്കാൻ എന്റെ കൈകളിയില്ല. എന്റെ നെഞ്ച് നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, തോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തിനുണ്ടാവും? നിങ്ങൾക്ക് എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെ നിങ്ങളുടെ നീതി നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ബാബു മണി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ പോരാട്ടമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാധാരണക്കാരനായ ഈ രാജ്യത്തിലെ നല്ലവരായ ഈ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ അയൽക്കാരുടെ, നിങ്ങളുടെ ബന്ധുക്കളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് എനിക്കൊരു വോട്ട് ശേഖരിച്ചു തരാൻ സാധിക്കുക എങ്കിൽ ആ വോട്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പും സാസറിലും നിങ്ങൾ ചെയ്യിപ്പിച്ച് എന്നെ ഇവിടെ നിന്ന് വിജയിപ്പിക്കണമേ, ബദൽ രാഷ്ട്രീയത്തിന് കരുത്ത് പകരാൻ നിങ്ങൾ കൂടെ നിൽക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് SDPI, ജയ് ഹിന്ദു.